അല്ല, നിരഞ്ജന്റെ നക്ഷത്രം അറിഞ്ഞിട്ട് മഹാദേവൻ എന്ത് പ്രയോജനം? അയ്യോ, അതൊന്നും താൻ അറിയണ്ട. എനിക്കറിയാം തന്റെ ഡയറിക്കകത്തതുണ്ട്. തപ്പി എടുക്ക് പോറ്റി, അകത്താകണ്ടെങ്കിൽ വേഗം എടുത്തോ. ഹരിക്കുട്ടന്റെ ഗ്രഹനിലയാണ്, ജന്മതിഥിയും നാളും എല്ലാം ഇതിലുണ്ട്. എന്താ സാർ? താൻ ഇരിക്കണോ? വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കണോടെ. എനിക്ക് ഒരു വിവാഹപ്പെടുത്തം നോക്കണം. ഇതാണ് പുരുഷജാതകം. സ്ത്രീജാതകം കൂടെ കിട്ടിയാ ഇപ്പൊ തന്നെ നോക്കി പറയാം സാർ. സ്ത്രീജാതകം പറഞ്ഞാൽ ഒരു 20-നും 25-നും ഇടയ്ക്ക് പ്രായം കാണും. പെണ്ണ് ക്രിസ്ത്യാനിയ, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ പൊരുത്തോന്ന് പറഞ്ഞാൽ 10-ൽ 10. പിന്നെ നാളും ജനന സമയമൊക്കെ ജോൾസ്യം തന്നെ തീരുമാനിച്ചോ? സാറ് പറയുന്നോന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതില് മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഞാൻ തന്ന പുരുഷ ജാതകത്തിന് ചേരുന്നൊരു സ്ത്രീ ജാതകം ഉണ്ടാക്കി തരണം. അതൊക്കെ ദൈവത്തിന് നിരക്കാത്ത സംഗതിയാ സാർ, ഞാനതൊന്നും ചെയ്യൂല. അങ്ങനെ തീർത്ത് പറയല്ലേ, പോലീസുകാരനായതുകൊണ്ട് കൈമട കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കി അതും വേണ്ട. പോരെങ്കി പറയണം, പക്ഷെ ഇപ്പൊ തന്നെ പൊരുത്തം കുറിച്ച് കിട്ടണം. 10-ൽ 10 പൊരുത്തം മാത്രമല്ല സാർ, 1-2 അധിക യോഗം കൂടി എഴുതി ചേർക്കാം ഞാൻ. ആയില്യം നക്ഷത്രത്തിൽ പിറന്ന ഈ മങ്കയുടെ ജാതകം പാസ്പോർട്ടിൽ കണ്ട ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വെച്ച് ഞാനൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ പിടിക്ക്. ഇത് വെച്ചൊരു പൊരുത്തം നോക്കി നിരഞ്ജനുമായിട്ട്. അത് തമ്മിൽ ചർച്ച ഉണ്ടാകാനാണ് സാധ്യത. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയിട്ടും ഇങ്ങനെ പറയാൻ ഇങ്ങനെ മനസ്സ് വരുന്നു റോസേ. അതെ, രാമന്റെയും ശൂർപ്പണകയുടെയും ജാതകം പോലെ ഉണ്ട്. നേരിട്ട് കണ്ടാ മാത്രം മതി, പിന്നെ ഹരിച്ചിലിന്റെ ബഹളമായിരിക്കും. സകലത് വരഞ്ഞിട്ടേ നിന്റെ അച്ഛന്റെ മുമ കൊണ്ടിട്ട് കൊടുക്കും. മകം നക്ഷത്രത്തിൽ പുതിയ ജനന സമയം വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണിത്. ഇതാണ് റോസിന്റെ ജാതകം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ജാതവേദ സ്വാമികളല്ല, അവന്റെ അപ്പുറത്തവും നോക്കിയാലേ ഇതിലൊരു കുഴപ്പവും കണ്ടുപിടിക്കാൻ പോകുന്നു.
പണ്ടും നിങ്ങളോട് എനിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാമിയാർ മഠത്തിനെതിരെ നടത്തിയ സമരങ്ങളായിരുന്നു എന്നെ വേദനിപ്പിച്ചത്. ഇന്ന് ആ അന്തരീക്ഷം തന്നെ മാറിയിരിക്കുന്നു. കണ്ടില്ലേ, നിരഞ്ജന്റെ ജാതകവുമായി 10-10 പൊരുത്തമുള്ള ജാതകമാണ് റോസിന്റേത്. ഇങ്ങനെ പിന്നെ ഇത് വെച്ച് താമസിപ്പിക്കണോ സ്വാമി? താമസിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഒരു കാര്യം, ഈ വിവാഹം നടക്കണമെങ്കിൽ റോസ് പൂർണ്ണമായും മാറേണ്ടി വരും. സ്വാമിയാർ മഠത്തിന്റെ ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതിനനുസരിച്ച് മാറാൻ റോസിന് കഴിയുമോ? കഴിയും, കഴിയും സ്വാമി. നിരഞ്ജന് മൊത്തം സുഖകരമായൊരു ജീവിതം, അതിനപ്പുറം ഒന്നും ആഗ്രഹിക്കാത്ത പെണ്ണാണ് റോസ്. നിരഞ്ജനെ ലഭിക്കാൻ വേണ്ടി ഏതു ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള പെണ്ണാണ് റോസ്. എങ്കിലും പേടിക്കാനൊന്നുമില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിരഞ്ജൻ റോസിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ജാതവേദ സ്വാമികളുടെ അടുത്ത് ഒരിക്കലും നടക്കാത്തൊരു കാര്യം നടത്തിയെടുക്കാമെന്ന് ഏറ്റിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നടന്നില്ലെങ്കിലേ എല്ലാ പദ്ധതികളും പൊളിയും. ഉദ്ദേശിക്കുന്നത് എന്നെയാണെന്നും മനസ്സിലായി. മാധവൻ കാര്യം പറ. ഞാൻ അനുസരിക്കാം. ഈ പടിയേറ്റ് കഴിയുന്നതോടെ എല്ലാ അർത്ഥത്തിലും റോസ് സ്വാമിയാർ മഠത്തിന്റെ മരുമകളാകും എന്നാണ് ഈ ജാതവേദ സ്വാമി പറയുന്നത്. എല്ലാ അർത്ഥത്തിലെന്ന് വെച്ചാ മതം മാറണോ ഞാൻ? എന്ന് തീർത്ത് പറഞ്ഞില്ല. തീർത്ത് പറഞ്ഞില്ലെങ്കിലും അനുസരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പിന്നെ എന്താ വേണ്ടത്? വജ്ജാകണോ? അതും ആകാം. സത്യമായിട്ടും റോസേ, റോസിനെ കൂട്ടി ഇതൊക്കെ പറ്റുമോ? അതെ, അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഇത്. നിസ്സാര കാര്യമാണ്. റോസ്മേരി എന്ന പേര് പോലും ഞാൻ മറക്കും. പകരം സ്വാമിയാർ മഠം തരുന്ന ലക്ഷ്മിയോ സരസ്വതിയോ ഏതെങ്കിലും പേരെ സ്വീകരിച്ച് തലയിൽ വയ്ക്കും. പിന്നെ പച്ചക്കറി, അമ്പലത്തിപ്പോക്ക്, പ്രാർത്ഥന, ഇതൊക്കെ ആയിരിക്കും പതിവ് രീതികൾ. ഇതിനേക്കാളൊക്കെ വലിയ മറ്റൊരു കാര്യമുണ്ട്. പഴയതുപോലെ ദ്രൗപദി മാമിയോ വെങ്കിടി സ്വാമിയോ വല്ലതും ഒക്കെ പറഞ്ഞ തർക്കുത്തരം പറയാൻ നിന്നേക്കരുത് കേട്ടോ. ഈ ട്രിപ്പ് ഞാൻ ചെന്നൈ പോയിട്ട് വരുമ്പോ പഴയ റോസിനെ ആയിരിക്കില്ല മഹാദേവൻ കാണുന്നത്. ഒരു ടോട്ടൽ ചേഞ്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തിരിച്ചു വരുമ്പോ നേരെ ചെന്ന് സ്വാമിയാർ മഠത്തിലേക്ക് കയറിയേക്കരുത്. ഒരു വലിയ ചടങ്ങ് നടത്താനാണ്. തന്നെ ചേല ഉടുപ്പിക്കണം, മഞ്ഞളിടിയിക്കണം, പിന്നെ പാരമ്പര്യമായിട്ട് സ്വാമിയാർ മഠം കൈവശം വച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ അണിയിക്കണം. എന്നിട്ട് വേണം അരിയും നാളികേരവും ഒക്കെ വെച്ച് സ്വാമിയാർ മഠത്തിലേക്ക് കയറ്റാൻ മരുമകളായിട്ട്. കേൾക്കുമ്പോഴേക്ക് ത്രിൽ അടിക്കാം മഹാദേവ. അതെ, ഇങ്ങനെ ത്രില്ലടിച്ചു നിന്നാ ചെന്നൈക്കുള്ള ഫ്ലൈറ്റ് അങ്ങ് പോവും. വേഗം പോവാൻ നോക്ക്. എങ്കിൽ ഞാൻ അങ്ങോട്ട്. മഹാദേവ, ഒരുപാട് സന്തോഷവുമായിട്ടാണ് ഞാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോഴും ഈ സന്തോഷം ഇതുപോലെ കാണുമല്ലോ. ഉണ്ടാകും, ഞാനല്ലേ പറയുന്നു. ഓക്കെ, ബൈ. ഹലോ. ഹാ, ശാസ്ത്രികളോട് ഞാൻ പറഞ്ഞതല്ലേ കാര്യങ്ങൾ? വലിയ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നും ഇല്ല. തീയതി കുറിച്ചിട്ടോളൂ. മേഡം 11 രാവിലെ തന്നെ എത്തണം. ഹാ, ആഡംബരം മാത്രമേ കുറയ്ക്കുന്നുള്ളൂ, ചടങ്ങുകൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ആ, അപ്പം എല്ലാം പറഞ്ഞ പോലെ. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഹരികുട്ടനെ നമ്മളൊന്ന് വിളിച്ച് സംസാരിക്കണ്ടേ വെങ്കിടി? എന്തിന്? അവന്റെ സമ്മതം വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് പോട്ടെ,
അവനെ ഒന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. കുറച്ചു നാൾ മുമ്പ് നമ്മൾ ഉണ്ണിമായെ പടികയറ്റിയിരുന്നു ഇവിടെ. അന്ന് അവന്റെ സമ്മതം വാങ്ങിയിരുന്നു. ഇല്ലല്ലോ, അതുപോലെ തന്നെ ഇതും നടക്കും. ഹരിക്കുട്ടന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ റോസിനെ സ്വാമിയാർ മഠത്തിന്റെ മരുമകളായി പടികയറ്റുക. നമ്മൾ ഉണ്ണിമായ സാവധാനത്തിൽ അവൻ അംഗീകരിച്ചതുപോലെ റോസിനെയും അവൻ അംഗീകരിക്കും. വെറുതെ ഒരു വഴക്കിനൊന്നും വന്നതല്ല ഞാൻ. നമ്മുടെ കുടുംബത്തിൻ്റെ വിശേഷം നടക്കുമ്പോൾ അത് അറിയിക്കേണ്ടതൊരു മര്യാദയാണല്ലോ എന്ന് തോന്നി. വലിയ ആർഭാടം ഒന്നും വേണ്ടെന്ന് വെങ്കിടിസ്വാമിയോട് ഞാൻ പറഞ്ഞതാ. പക്ഷെ സ്വാമി ഉണ്ടോ കേൾക്കുന്നു? ആർഭാടങ്ങൾ കുറച്ചാലും ആചാരങ്ങൾക്ക് ഒരു കുറവും വരുത്തരുതെന്നാ സ്വാമി പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വേഗം ഇറങ്ങി പോണം. ഇന്ന് സ്വാമിയാർ മഠത്തിൽ ഒരു ചടങ്ങ് നടക്കുക. ഉണ്ണിമായെ പണ്ട് സ്വാമിയാർ മഠത്തിലേക്ക് പടിയേറ്റിയതുപോലെ നാളെ റോസിനെ പടിയേറ്റ. സ്വാമിയാർ മഠത്തിലേക്ക് പുതിയ മരുമകളായിട്ട് റോസ് വലത് കാല് വെച്ച് കയറുന്നത് കാണാൻ പറ്റുമെങ്കിൽ അത്ര ഇടമൊന്ന് പറയാം. ലക്ഷ്മിയെടുത്തി, സത്യമായിരിക്കും മഹാദേവൻ പറഞ്ഞത്? ചിലപ്പോ സത്യമായിരിക്കും. എന്നിട്ട് ലക്ഷ്മിയെടുത്തി എന്ത് തീരുമാനിച്ചു? അങ്ങനൊരു ചടങ്ങിന് ഞാൻ എങ്ങനെയാ കല്യാണി ചെന്നെത്തുന്നത്? ഈ ലക്ഷ്മിയെടുത്തിയുടെ ഒരു കാര്യം അവിടെ ചെന്ന് വായി നോക്കി നിൽക്കുന്ന കാര്യം അല്ല ഞാൻ പറഞ്ഞത്. ഏത് വിധേനെ ആ ചടങ്ങ് മുടക്കണം. പടിയേറ്റ് മുടക്കുകയോ എന്നൊക്കെ പറഞ്ഞ അത് വേണോ? നമ്മളെ കൊണ്ട് അതൊക്കെ നടക്കൂ? നടക്കണം. എല്ലാ തലത്തിലും തോറ്റ് പിന്മാറി സ്വാമിയാർ മഠത്തിന്റെ ആരും അല്ലാതായി മാറ ലക്ഷ്മിയെടുത്തി. വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യമെങ്കിലും ലക്ഷ്മിയെടുത്തി ചിന്തിച്ച മതിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, റോസിന്റെ മരുമകളായുള്ള പടിയേറ്റം കൂടി കഴിഞ്ഞാൽ സ്വാമിയാർ മഠത്തിന്റെ ആരും അല്ലാതായി മാറ ലക്ഷ്മിയെടുത്തി. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും അതുണ്ടാവാതെ നോക്കേണ്ടത് ലക്ഷ്മിയെടുത്തിയുടെ കടമയാണ്. മഹാദേവൻ ഇവിടെ വന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുള്ളത് തന്നെയായിരിക്കും. എന്നാൽ റോസിനെ പോലൊരു പെണ്ണിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. അതിൽ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ചെറിയച്ചെ പോലൊരു പെണ്ണിനെ അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് റോസിനെ പോലുള്ള ഒരുത്തിയെ തലയിലേറ്റി കൊണ്ടു നടക്കാനും കഴിയും. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഇതെങ്ങനെ മുടക്കാമെന്ന് മാത്രം. ലക്ഷ്മിയെടുത്തിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് വേണമെങ്കിൽ പഴയ മരുമകളായി ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കും. ആ ചടങ്ങ് നടക്കരുത് എന്ന ആഗ്രഹമൊക്കെ ലക്ഷ്മിയെടുത്തിക്കുണ്ട്, പക്ഷെ പേടിയാ. കല്യാണി സമാധാനായിട്ടിരിക്കെ തന്ത്രങ്ങൾ കൊണ്ടൊന്നും മുടക്കാൻ പറ്റില്ല. ഈ പടിയേറ്റ് ഇത് മുടക്കണമെങ്കിൽ നേരിട്ടൊരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്.
ഒരു മംഗല്യം നടക്കാൻ പോകുന്ന വീടല്ലേ, അതിൻ്റെതായ ഒരു കുമ്പ്രവിടെ ഒന്നും കാണുന്നില്ല. കെട്ടിയഴിച്ചുമൊക്കെ ആയി, ഒരുപാട് കർമ്മങ്ങൾ കഴിഞ്ഞതല്ലേ, അതുകൊണ്ടാവും എല്ലാം വേണ്ടാന്ന് വെച്ചത് അല്ലേ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഈ കല്യാണം മുടക്കിത്തരാൻ പറ്റും. ആരെങ്കിലും മുടക്കൊന്ന് പേടിയുണ്ടല്ലേ, അത് ആരായിരിക്കുമെന്ന് കൂടുതൽ അന്വേഷിച്ചലയണ്ട. മുടക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. എന്റെ ചെറിയച്ചയെ ചതിച്ചിട്ട് ഒരാളെയും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ കല്യാണം ഞാൻ മുടക്കിയിരിക്കും.